ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിർത്തിയ പച്ചരിയായിരുന്നു കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നാൽ ഇത് വെച്ച് വൈകുന്നേരം ഒരു സൂത്രാക്കാമെന്ന് കരുതിയിട്ട് ആ പച്ചരി കഴുകി മാറ്റിവെച്ചു എന്നിട്ട് എന്നിട്ടിതാ വൈകുന്നേരമായപ്പം ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു ആയൊരപ്പത്തിൻ്റെ കഥയാണ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിക്കോളൂ അതിലേക്ക് അഞ്ച് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ലൂസായിട്ട് തന്നെ കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ലൂസായിട്ട് തന്നെ അധികം കട്ടിയല്ല അധികം ലൂസും വല്ല എന്ന രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അതാണ് ഈ പാത്രത്തിൽ കാണുന്നത് എന്നിട്ട് ഞാൻ വേഗം ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് കഷ്ണം ബെല്ലം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വെ ബെല്ലം പാവുകയാച്ചാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വെള്ളം ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ അടുപ്പത്ത് വെച്ച് അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഞാനൊരു കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് പക്ഷേ ഫ്ലോപ്പായിപ്പോയി എന്നാലും നല്ല ടേസ്റ്റ് ഒരു അപ്പം തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ ഇതാ ബെല്ലമൊക്കെ ഞാനിതാ പാവുകയച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ബെല്ലത്തിൽ എന്തെല്ലാം പൊടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് കരുതിയിട്ട് ഞാൻ ഇതാ അതെല്ലാം ഒന്ന് ഒരു കപ്പിലേക്ക് അരിച്ചെടുത്ത് മാറ്റിവെച്ചു ഈ അപ്പം ഫ്ലോപ്പ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പാടിയും അച്ഛനും അതുപോലെ തന്നെ വാവയും ഒക്കെ ഉറക്കാണ് അപ്പോൾ അവരെണീക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വെക്കണം എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടാട്ടോ ഫ്ലോപ്പ് ആയിപ്പോയ അപ്പം ഞാനിത് ആ ബെല്ലം പാവുകയാച്ചതും കൂടി ആ അരച്ച് വെച്ച മാവിലേക്കൊന്ന് ഇളക്കി കൊടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇളക്കിക്കൊണ്ട് വേണം നമ്മളത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിന് ചൂടോടെ തന്നെയാണ് ബെല്ലം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മാവുമായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ കൽത്തപ്പത്തിൻ്റെ ബാറ്ററി ഇത്രയും ലൂസിലാണ് നമുക്ക് വേണ്ടത് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ ഒരു ചെറുതായിട്ട് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ഒരു കഷ്ണം സവോളയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലോണം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ആ ആദ്യം തേങ്ങാ കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കുവാണ് അത് നന്നായി മൂത്തിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ ഞാനൊന്ന് കോരി വെച്ചിട്ട് അതേ എണ്ണയിലേക്ക് ഇതാ ഞാൻ ആ മുറിച്ച ചെറിയ കഷ്ണമാക്കിയ ഉള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതും ആ പാത്രത്തിലേക്ക് തന്നെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ ആ കലത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കുവാണ് അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളത് കുക്കർ മൂടിയതിന് ശേഷം ലോ ഫ്ലെയിം ആക്കുകയാണ് ചെയ്യുന്നത് ആ മാവ് ഒഴിച്ചതിന് ശേഷം ഞാൻ നേരത്തെ മാറ്റി വെച്ച തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ആ വറുത്ത് വെച്ച ഉള്ളിയും കൂടി അതിൻ്റെ മുകളിലൊന്ന് നന്നായിട്ടൊന്ന് വിതറിക്കൊടുത്തു വിതറിക്കൊടുത്തിട്ടാണ് നമ്മൾ കുക്കർ മൂടി വെക്കുന്നത് എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്കും ചായക്ക് ഇതാ സെറ്റാക്കി റെഡിയാക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ നമ്മൾ കുക്കർ വിസിൽ ഊരി വെച്ചിട്ടാണ് അതിലാവി ഒക്കെ വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് തണുക്കാൻ വെച്ചിട്ടാണ് കുക്കർ ഞാൻ ഇതാ ഊരിയെടുത്തത് അപ്പോൾ ഇതാണ് എൻ്റെ കൽത്തപ്പത്തിൻ്റെ അവസ്ഥ ഒരു റായൊക്കെ അതിൽ വന്നിട്ടുണ്ട് ഞാനൊന്നും ചെയ്തിട്ടല്ല അതുപോലെ തന്നെ എന്ത് സംഭവിച്ചു കൽത്തപ്പത്തിന് ഒരു പൊന്തലും ഉണ്ടായില്ല അതുപോലെ ആരും വന്നില്ല ഒന്നും വന്നില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാവ് കലക്കുന്ന സമയത്ത് ബേക്കിംഗ് സോഡയും ഇട്ടില്ല അതുപോലെ തന്നെ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു ഉപ്പ് പ്രശ്നില്ലായിരുന്നു ബേക്കിംഗ് സോഡ ഇട്ടില്ല അതാണ് മെയിൻ പ്രശ്നം അതുകൊണ്ടാണ് അപ്പം പൊന്താഞ്ഞത് എന്നാലും ഞാനത് മുറിച്ച് പീസാക്കി ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം മധുരവുമൊക്കെ ഉള്ളത് കൊണ്ട് രസമുണ്ട് പക്ഷെ നമ്മളെ കൽത്തപ്പമായില്ല ഇതാണ് എൻ്റെ ഫ്ലോപ്പായ കൽത്തപ്പത്തിൻ്റെ കഥ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്